ബ്യൂട്ടി കിക്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി സംരക്ഷണത്തെ പറ്റിയുള്ള കുറച്ച് ടിപ്പ് ആൻഡ് ട്രിക്സ് ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നോർമലായിട്ട് എല്ലാവർക്കും ഒരു നിശ്ചിത എമൗണ്ട് മുടി എല്ലാവർക്കും ഡെയിലി കൊഴിയുക അപ്പോൾ അതിൽ കൂടുതൽ കൊഴിയുമ്പോഴാണ് നമുക്ക് മുടി ഹെയർ ഫോൾ എന്ന് പറയുക അല്ലെങ്കിൽ മുടി കൊഴിച്ചൽ എന്ന് പറയാൻ പറ്റുള്ളൂ ഈ കൊഴിഞ്ഞു പോയ മുടികൾ വീണ്ടും കിളിർത്ത് വരികയാണെങ്കിൽ നമുക്ക് അത്ര പ്രോബ്ലം ഇല്ല കേട്ടോ നമുക്ക് കൊഴിഞ്ഞു പോയ മുടി വരാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ കഷണ്ട് വരുമ്പോൾ നെറ്റ് കയറുമ്പോഴൊക്കെയാണ് നമുക്ക് ഹെയർ ഫോൾ ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കുഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ആദ്യം നമ്മൾ നമുക്ക് മുടി കൊഴിയുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട തലയിൽ താരൻ ഉണ്ടോ എന്നാണ് താരൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ തലയിലുള്ള ഡെഡ് സെൽസ് അതായത് വല്ലാണ്ട് ഓയിലായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹെയർ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് ഈ ഡെഡ് സെൽ വരുന്നത് ഈ ഡെഡ് സെല്ല് പൊളിഞ്ഞു പോകുന്നതിനാണ് നമ്മൾ താരൻ എന്ന് പറയുന്നത് അത് ഡ്രൈ ആയിട്ടുള്ള താരനാണ് അല്ലാണ്ട് ഓയിലി ആയിട്ടും താരനുണ്ട് അപ്പോൾ നമ്മുടെ തലയിൽ വല്ലാണ്ട് അഴുക്കും വിയർപ്പും എണ്ണമയൊക്കെ ഒരുപാട് തങ്ങി നിൽക്കുമ്പോഴും നമുക്ക് തലയിൽ താരൻ വരാട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തലയിലെ താരനെ കംപ്ലീറ്റ് ആയിട്ട് കളയുക നമ്മൾ മുടി സംരക്ഷിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് താരനുണ്ട് വെച്ചാൽ താരന് കംപ്ലീറ്റ് ആയിട്ട് മുടിയിൽ നിന്ന് കളയണം തലയിൽ നിന്ന് സ്കാൽപ്പിൽ നിന്നൊക്കെ കളയണം താരനുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരു 100% മുടിയിൽ ഒരു 90% മുടിയും കൊഴിഞ്ഞു പോകാനുള്ള മെയിൻ കാരണം താരൻ എന്ന് പറയുന്നത് താരൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമതുള്ള പ്രശ്നം നമ്മൾ ആവശ്യത്തിനുള്ള മിനറൽസും കാൽസ്യം പ്രോട്ടീനും അടങ്ങിയ ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ ചിലരെന്ന് പറഞ്ഞാൽ അവർ ഇലക്കറികളൊന്നും കഴിക്കില്ല അല്ലെങ്കിൽ മുട്ട കഴിക്കില്ല അങ്ങനെയൊക്കെ ഒരു പാല് കഴിക്കില്ല അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മുടിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് പ്രോട്ടീൻസൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഫുഡൊക്കെ കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു ഈ ഫുഡുകളൊക്കെ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് മുടി കൊഴിച്ചിലുണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസം ഇലക്കറികൾ കഴിക്കുക മുട്ട കഴിക്കുക ചെറിയ മീനുകളില്ലേ അത് ഉൾപ്പെടുത്തുക പാല് കഴിക്കുക അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ നിങ്ങളിപ്പോൾ ഏത് ഓയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഓയിൽ തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എണ്ണ മാറ്റും തോറും ഓരോ എണ്ണ നമ്മൾ ഉപയോഗിച്ച് നോക്കി അതൊന്ന് നമ്മുടെ മുടിയിലൊന്ന് പിടിച്ച് വരുമ്പോഴായിരിക്കും പിന്നെ നമ്മൾ എണ്ണ മാറ്റുന്നത് അപ്പോൾ എണ്ണ ഇങ്ങനെ മാറ്റിക്കൊണ്ട് മാറ്റിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി ഫുള്ള് കൊഴിഞ്ഞു വന്ന മുടി കൊണ്ട് പോകുള്ളൂ അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു എണ്ണ ഉപയോഗിച്ച് പിന്നെ അടുത്തൊരു എണ്ണ ട്രൈ ചെയ്യുമ്പോൾ ആ വന്ന മുടി മൊത്തം പോയിട്ടായിരിക്കും പിന്നെയും മുടി വരുന്നത് അപ്പോൾ നിങ്ങൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണ തന്നെ സ്ഥിരം ആ എണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കും പിന്നെ ഡെയിലി ഒരു 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുക ഇപ്പോഴാണെങ്കിൽ നല്ല വേനൽക്കാലമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും വേർപ്പായിട്ടും നല്ലോണം ജലാംശം നഷ്ടപ്പെടുന്ന ഒരു ടൈമാണ് അപ്പോൾ നിങ്ങൾ നല്ലോണം വെള്ളം കുടിക്കുക നല്ലോണം വെള്ളം കുടിക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ മുടി ഡ്രൈ ആവാതിരിക്കും ഡ്രൈ ആകുമ്പോൾ തന്നെ മുടി നിങ്ങൾക്ക് അറിയാം മുടി ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും അപ്പോൾ മുടി ഡ്രൈ ആവാതിരിക്കാൻ നല്ലോണം വെള്ളം കുടിക്കുക പിന്നെ ആഴ്ചയിൽ ഒരിക്കലും നിങ്ങളിപ്പോൾ എന്നും എണ്ണ ഇട്ട് മുടി മസാജ് ചെയ്യണം അല്ലെങ്കിൽ എല്ലാ ദിവസവും എണ്ണ ഇടണമെന്നൊന്നുമില്ല നമ്മൾ ആഴ്ചയിൽ ഇപ്പോൾ ഏതെങ്കിലും 2 ദിവസമാണ് ഇടുന്നതെങ്കിൽ 2 ദിവസം ഇടുക അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഇടുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എണ്ണ ഉപയോഗിക്കാം നിങ്ങൾ ഇട്ട എണ്ണ ഒരുപാട് നിങ്ങൾ മുടിയിലെ എന്തെങ്കിലും ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ വല്ലാണ്ട് എണ്ണമയം നഷ്ടപ്പെടുന്ന രീതിയിൽ പാക്ക് വെച്ച് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം കഴുകി കളയരുത് കേട്ടോ നമുക്ക് നമ്മൾ മുടിയിൽ നിന്ന് എണ്ണ കഴുകി കളയുമ്പോൾ കുറച്ചൊരു മോയ്സ്ചറൈസിങ് കണ്ടന്റ് നമ്മുടെ ഹെയറിൽ നിൽക്കുന്ന വിധം മാത്രം കഴുകി കളയുക അതിനുശേഷം നിങ്ങൾക്ക് ഹെയർ സിറ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം അപ്ലൈ ചെയ്യാം വല്ലാണ്ട് ഡ്രൈ ആവുന്ന ഹെയർ ആണെങ്കിൽ പാക്ക് എന്തെങ്കിലും ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഹെയർ സിറ എന്തെങ്കിലും ഡ്രൈ ആവുന്ന സിറം അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഹെയർ സിറം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഹെയർ സിറം തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് സിറം ആയിട്ട് നമ്മുടെ സിറം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഒന്നൊരു മോയ്സ്ചർ കണ്ടന്റ് കൊടുക്കുക അല്ലെങ്കിൽ ഹെയറിന് ഒന്ന് സ്മൂത്ത് ആക്കി വെക്കുക അതാണ് സിറം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് സിറം വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നുള്ളൂ ഇപ്പം ഈ സിറത്തിന് പകരമായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയില്ലേ ഒരു 3-4 തണ്ട് കറിവേപ്പില എടുത്ത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇത് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ അത് ഏതാണോ 1/2 സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾ പാക്കോ എന്തെങ്കിലും ഇട്ട് കഴുകി കളയും കളഞ്ഞതിന് ശേഷം മുടി കഴുകി കളഞ്ഞതിന് ശേഷം ഒന്ന് മുടി ഉണങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ മുടിയിലെ ഈർപ്പൊക്കെ ഒന്ന് നഷ്ടപ്പെട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു കുറച്ച് ഡ്രോപ്പ് എടുത്തിട്ട് മുടിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വയ്ക്കുക അപ്പോൾ മുടി വല്ലാണ്ട് അങ്ങോട്ട് ഡ്രൈ ആവുമില്ല പിന്നെ കറിവേപ്പിലയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങൾ മുടി അകാലനര അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ മുടിയെ സംരക്ഷിക്കുന്ന ഒരു സാധനമാണ് കറിവേപ്പില അത് മാസത്തിൽ ഒരിക്കലും ഹെന്ന ചെയ്യണം നല്ലതാണ് കേട്ടോ അപ്പോൾ ഹെന്നയുടെ കളറ് നിങ്ങൾക്ക് ഹെയറിൽ വേണ്ട അല്ലെങ്കിൽ ഹെയറിൽ പിടിക്കണ്ടെന്നുണ്ടെങ്കിൽ മുടി നന്നായിട്ട് ഓയിൽ ചെയ്തതിന് ശേഷം ഹെന്ന അപ്ലൈ ചെയ്യുക ഹെന്ന അപ്ലൈ ചെയ്ത് നമ്മൾ റൂട്ടിലും ഹെയറിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അത് ഒന്ന് ഇതാവുമ്പോൾ കഴുകി കളയുക അപ്പോൾ മാസത്തിലൊരിക്കലും ഹെന്ന ചെയ്യുക
അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങളൊരു ഹെയർ പാക്ക് ഉപയോഗിക്കുക. ഇപ്പോൾ നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ട് ദിവസം ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഈ എണ്ണയൊക്കെ ഒരുപാട് തലയിൽ, ഞാൻ പറഞ്ഞില്ലേ, തലയിൽ നമ്മൾ വെച്ചുകൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അഴുക്ക് വന്നിട്ട് പിന്നെയും നമ്മൾ മുടി കൊഴിയാനായിട്ട് ചാൻസ് ഉണ്ടാവും. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഹെയർ പാക്ക് വെച്ചിട്ട് നമ്മൾ സ്കാൽപ്പും ഹെയറും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് സ്കാൽപ്പ് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാലോ. എന്താ, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ്, ഒന്നെങ്കിൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾ എണ്ണ കുളിക്കാൻ നേരത്തെ എണ്ണ തൂക്കില്ലേ, അപ്പോൾ ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ രാത്രി കിടക്കാൻ നേരത്തെ നമ്മളിപ്പോൾ പറഞ്ഞ സിറയില്ലേ, ഈ സിറ ഇട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ മുടി ഹെയർ ഇൻവേർഷൻ മെത്തേഡിൽ ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ എന്ന് വെച്ചാൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആയി നിങ്ങളുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാരാളം എരിവ്, പുളി, ഉപ്പ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മുടി പൊഴിയുന്നതിന് കാരണമാക്കാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഒരുപാട് ഉപ്പൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നനഞ്ഞ മുടി ഒരിക്കലും ചീകാതിരിക്കുക. മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം മുടി ചീകി അതിലെ കെട്ടൊക്കെ കളയുക. കാര്യം നനഞ്ഞിരിക്കുമ്പോഴെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഹെയറിൻ്റെ റൂട്ടിൻ്റെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് കുതിർന്നിരിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾ മുടി ചീകുമ്പോൾ പെട്ടെന്ന് ഇത് സ്കാൽപ്പിൽ നിന്ന് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം ചീകി കെട്ടൊക്കെ കളയുക. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ അറ്റം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മാസത്തിൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ ഹെയറിൻ്റെ അറ്റം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. ഈ സ്പ്ലിറ്റൻസ് ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി മൊത്തം തന്നെ അത് ഡാമേജ് ആക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മുടി ഒന്ന് ട്രിം ചെയ്ത് രാത്രി കിടക്കാൻ നേരത്തെ നിങ്ങൾ മുടി കെട്ടി വെച്ചിട്ട് കിടക്കുക. മുടി അഴിച്ചിടാതിരിക്കുക. ഇങ്ങനെ അഴിച്ചിടുമ്പോഴാണ് കൂടുതൽ സ്പ്ലിറ്റൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ കെട്ടി വെച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിച്ചൊന്നും കെട്ടി വെക്കേണ്ട. നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ട് ആ രീതിയിൽ കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് എന്താണ് നമ്മൾ മുടി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. ഞാൻ ചെയ്തിട്ട് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നി കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റാ.